ഹായ് ഫ്രണ്ട്സ്, വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് ഒരിക്കൽ ഉണ്ടാക്കി കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന ഒരു ചിക്കൻ പെരട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അത് എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം. ഈ പെരട്ട് കപ്പ, ചപ്പാത്തി, പത്തിരി, വെള്ളപ്പം എന്നിവ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. അത്രക്കും അടിപൊളി ടേസ്റ്റാണിത്. എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അരക്കിലോ ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 teaspoon ഇഞ്ചി ചതച്ചത്, 1 teaspoon വെളുത്തുള്ളി ചതച്ചത്, 1 വലിയ teaspoon നിറയെ കുരുമുളക് പൊടിച്ചത്, 1 1/4 teaspoon വലിയ ജീരകം പൊടിച്ചത്, 1/2 teaspoon മഞ്ഞൾപ്പൊടി, 2 teaspoon കാശ്മീരി റെഡ് ചില്ലി പൗഡർ, പാകത്തിനുള്ള ഉപ്പ്, 1/4 teaspoon ഗരം മസാല പൊടി, 1 വലിയ സവാള ചെറുതായി അരിഞ്ഞത്, 25 ചെറിയ ഉള്ളി എന്നിവ എല്ലാം കൂടി ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ കൈ വെച്ച് തന്നെ മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തതിന് ശേഷം 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 1/2 മണിക്കൂറിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായതിലേക്ക് 2-3 spoon വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഈ നാടൻ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെയാണ് ഇതിൻ്റെ ടേസ്റ്റ്. ഇനി ഇതിലേക്ക് ഈ നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ്റെ കൂട്ട് ഒന്നായിട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മൂടി വെച്ചിട്ട് വേവിക്കണം. ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. വെള്ളം ഈ ചിക്കനിൽ തന്നെ ഇറങ്ങി വരും. ഇടക്ക് ഇതൊന്ന് മൂടി തുറന്ന് നോക്കിയിട്ട് ഇതൊന്ന് നന്നായി ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കണം. ഇടക്കിടക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കും. വെള്ളമൊന്നും നമ്മൾ ചേർക്കാത്തതാണ്. അത് ഒരു സൈഡിൽ വേവട്ടെ. നമ്മൾ അടുത്ത അടുപ്പിൽ ഒരു വലിയ പാന് ചൂടാക്കാനായിട്ട് വെക്കണം. അതിലേക്ക് ഒരു 5-6 teaspoon വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് 2 വലിയ സവാള നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം ഇതൊന്ന് നന്നായി പൊരിച്ചെടുക്കണം. ഈ സവാള ബ്രൗൺ നിറമായതിന് ശേഷം കോരി മാറ്റാം. നമ്മുടെ ചിക്കൻ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതൊന്നുകൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം തീ ഓഫ് ചെയ്യണം. ഇനി നേരത്തെ നമ്മൾ സവാള പൊരിച്ച വെളിച്ചെണ്ണയിലേക്ക് 2 വലിയ തക്കാളി ചെറുതായി അരിഞ്ഞതും 2 പച്ചമുളക് ചെറുതായി ചീന്തിയതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് നന്നായി വേവിച്ചെടുക്കണം. കുറച്ചധികം കറിവേപ്പില കൂടി ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. തക്കാളി ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഈ തക്കാളിയും ചിക്കനും കൂടി ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായി മിക്സ് ചെയ്ത ഈ ചിക്കനിലേക്ക് നമ്മൾ നേരത്തെ പൊരിച്ചു വെച്ച സവാളയുടെ മിക്സും ചേർത്ത് കൊടുക്കണം. വീണ്ടും ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഈ തക്കാളിയും സവാള പൊരിച്ചതും ചിക്കനും എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് വെക്കാം. ഈ സമയത്ത് കൊതിപ്പിക്കുന്നൊരു മണം വരും. ഇനി ഇതിലേക്ക് മല്ലിയില ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കണം. നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ പെരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ ഒരു തവണയെങ്കിലും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റിലൂടെ ഫീഡ്ബാക്ക് അറിയിക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.